ഹായ്, വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ക്യു ഐ പിയുടെ യോഗ തീരുമാനങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. കാര്യം മറ്റൊന്നല്ല, നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയണ്ടായിരുന്നു ഓഗസ്റ്റ് 16-ന് എക്സാം നടക്കാൻ സാധ്യത എന്ന്. സൈലത്തിന്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു കാര്യമാണത്. അപ്പോൾ പല കുട്ടികളും അതിൻ്റെ കമന്റ് ബോക്സിൽ വന്നത്, സാർ സ്കൂളിലൊക്കെ പറഞ്ഞത് ഓഗസ്റ്റ് 17 എന്നാണല്ലോ എന്നാണ്. പക്ഷേ അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ വിവരങ്ങളൊക്കെ നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് ആ ക്യു ഐ പിയുടെ യോഗത്തിൽ തീരുമാനിച്ചത്, എന്തൊക്കെയാണ് ട്വിസ്റ്റുകൾ എന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനിക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. ഈ എക്സാം വരുന്നത് ഓഗസ്റ്റ് 16 മുതൽ 24-ാം തീയതി വരെയാണ്. ഏകദേശം നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ടെന്ന് കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ദിവസം 2 എക്സാം ആയിരുന്നു അതിൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇപ്രാവശ്യം കുറച്ചധികം ദിവസം ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ശനി ഞായർ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ശനിയാഴ്ചയും എക്സാം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം ടൈം ടേബിൾ ഉറപ്പായിട്ടും വരണം. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ മീറ്റിംഗിൽ പ്രധാനമായിട്ടും തീരുമാനിച്ചത് ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാണ്. ഓഗസ്റ്റ് 16 മുതൽ 24 വരെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS നേതൃത്വത്തിൽ നടന്ന ഈ ഒരു QIP യോഗത്തിൽ തീരുമാനിച്ചത്. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലം പരീക്ഷകൾ ഓഗസ്റ്റ് 16 മുതലും അതോടൊപ്പം തന്നെ LP സ്കൂളിൽ ഓഗസ്റ്റ് 19. അതായത് ഈ ഒരു ന്യൂസ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കേട്ടോ. ഏതൊക്കെ ക്ലാസ്സുകാരുണ്ടോ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം. 19 മുതൽ 24 വരെയാണ് അവസാനിക്കുന്നത്. മറ്റൊരു സന്തോഷവാർത്ത എന്താ വെച്ചാൽ, ഗവൺമെന്റ് നേരിട്ട് പറഞ്ഞൊരു കാര്യം, ഓഗസ്റ്റ് 25-ന് വിദ്യാലയങ്ങളിൽ ഓണാഘോഷ പരിപാടി നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓണാഘോഷ പരിപാടി എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് ചില്ലടിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വെക്കേഷന് പോകുന്നത്. ആ 25-ന് നിങ്ങളുടെ സ്കൂൾ അടയ്ക്കുകയും ശേഷം 26-ന് സ്കൂൾ അടയ്ക്കുകയും ശേഷം സെപ്റ്റംബർ 4-ന് സ്കൂൾ തുറക്കുകയും ചെയ്യും. അതായത് ഓണ വെക്കേഷൻ സെപ്റ്റംബർ 4 വരെ ആയിരിക്കും ഉണ്ടാവുക. സോ അത്രയും ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക, നിങ്ങളുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കളയുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.